കേരളം ഭരിക്കുന്നത് തമിഴ്നാട് മന്ത്രിമാരാണോ എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷമുയർത്തിയ ഏറ്റവും വലിയ ചോദ്യം ഇത്രത്തോളം നിർണായകമായ കേരളത്തിലെ നാലു ജില്ലകളെയും ലക്ഷക്കണക്കിന് പേരുടെ ജീവനെയും സ്വാധീനിക്കാൻ പോകുന്ന ഒരു തീരുമാനം അത്രത്തോളം സുഗമമായി അത്രത്തോളം നിഷ്കളങ്കമായി ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്ക് കൈക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നാണോ അങ്ങ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ മനോരമയിലൂടെ വായിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമായി സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ബേബി ഡാം ബലപ്പെടുത്തുന്ന നടപടിക്രമങ്ങളുമായിട്ട് തടസ്സമുണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ചേർന്നതും ഈ തീരുമാനം കൈക്കൊണ്ടത് എന്നതുമാണ് അപ്പം ഞാൻ ചോദിച്ച് ഇതിന് സർക്കാർ തലത്തിലുള്ള എന്തെങ്കിലും തീരുമാനം കേരള സർക്കാർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഇതാരാണ് ചെയ്തത് ഇത് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ സെക്രട്ടറിയും അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡും ആണ് ഈ തീരുമാനമെടുത്തത് എന്ന വിവരം അറിഞ്ഞു അപ്പോൾ തന്നെ വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു വനം വകുപ്പ് മന്ത്രി ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ശക്തിയായ പ്രതിഷേധം അറിയിച്ചു ഇത്തരം ഒരു വിഷയത്തിൽ തീർച്ചയായും സർക്കാരിൻ്റെ തീരുമാനം അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നം സുപ്രീം ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇരു സർക്കാരുകളും സംസാരിച്ച് രമ്യമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കുവാനും പ്രശ്നപരിഹാരം വലിച്ചയക്കുവാനേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞു വിവരം അതിനുശേഷം അറിയിക്കാം എന്ന് പറഞ്ഞു ഉത്തരവ് മരവിപ്പിച്ചതായിട്ട് അറിഞ്ഞു ഉത്തരവ് മരവിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യായില്ല ഉത്തരവ് മരവിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ട ഈ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് തിരുതി പിടിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമില്ലാതെ ഇങ്ങനെ ചെയ്തു എന്നത് ഗൗരവമായി പരിശോധിക്കണം കുറ്റക്കാരെന്ന് കണ്ടാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പീരുമേട് എം എൽ എ എന്ന നിലയിൽ എൻ്റെ ശക്തമായ അഭിപ്രായം ശരി അങ്ങ് പറഞ്ഞതിൽ ഞാൻ ചില കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറയട്ടെ അങ്ങ് ഒരു പത്രത്തിൽ വായിച്ചറിഞ്ഞു അങ്ങ് ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അങ്ങ് ഒരു പത്രത്തിൽ വായിച്ചറിയേണ്ടതാണോ ഇത്ര ഒരു തീരുമാനം മറ്റൊന്ന് അങ്ങ് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു അത് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ഒന്ന് അത് ഒരു കാര്യമല്ല സുപ്രീം കോടതി ഉത്തരവിൽ ഈ മരം മുറിക്കാനുള്ള നിർദ്ദേശമില്ല രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആ ആവശ്യം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എന്ന് ഒരു ഉത്തരവാണിന്ന് വനംവകുപ്പിനും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ഉത്തമ താല്പര്യം അറിയാതെയുള്ള ഈ ഉദ്യോഗസ്ഥ രാജ സംസ്ഥാനത്തിന് ഗുണകരമാകുമോ ഒരിക്കലും ഗുണകരമാകില്ല കാരണം ഇതുപോലെ വളരെ ഗൗരവമായ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും അടക്കം വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ മുഖ്യമന്ത്രിയുടെയും അടക്കം അഭിപ്രായങ്ങൾ ആരാഞ്ഞ് വേണം ഈ തീരുമാനമെടുക്കുവാൻ ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് വീഴ്ചയാണ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ആ ചോദ്യത്തിന്റെ ആദ്യ കൂടി അങ്ങ് വരണം അങ്ങ് അറിഞ്ഞില്ല അങ്ങ് പത്രത്തിൽ വായിച്ചാണ് അറിയുന്നത് അതായത് ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിട്ട് പോലും അങ്ങനെ പോലെ ഒരു ജനപ്രതിനിധി അറിഞ്ഞില്ല ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാർ അറിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞില്ല ഇത് രണ്ട് സെക്രട്ടറിമാർ അറിഞ്ഞുള്ള ഒരു ഉത്തരവാണ് അത് അങ്ങനെയാണോ നടപ്പിലാകേണ്ടത് അതായത് ഈ പെരിയാർ ടൈഗർ റിസർവ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറയുള്ള ഒരു സ്ഥാപനമാണ് ഞാനവിടെ താമസിക്കുന്ന ആളാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജനവാസ കേന്ദ്രത്തിൽ താമസിക്ക താമസിക്കുന്ന ആളാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ജലസേചന വകുപ്പോ ഒന്നും എം എൽ എമാരെ അറിയിച്ചിട്ടൊന്നും ഇത്തരം കാര്യങ്ങൾ അവർ നിലപാടുകൾ കൈക്കൊള്ളുന്നത് സർക്കാർ തലത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി പരിശോധിക്കുന്ന സന്ദർഭത്തിൽ എം എൽ എയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരും എല്ലാം പങ്കെടുത്താണ് തീരുമാനമെടുക്കുക ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്ത തീരുമാനമാണ് അതിൻ്റെ അകത്ത് സർക്കാരിന് യാതൊരു വിധമായ പങ്കും ഇല്ല എന്നുള്ളതാണ് സർക്കാരിന് അങ്ങനെ പങ്കില്ലാതെ പോകാൻ പാടുണ്ടോ ശ്രീ സോമൻ വാഴുസോമൻ സർക്കാരിന് അങ്ങനെ പങ്കില്ലാതെ പോകാൻ പാടുണ്ടോ കാരണം കേരളം ഏറ്റവും പ്രധാനമായി ഏറ്റവും നിർണായകമായി ഉയർത്തിക്കൊണ്ടുവരുന്ന പതിറ്റാണ്ടുകളായ തർക്ക വിഷയമായ കേരളത്തിലെ ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഒരു വിഷയം അതിൽ സർക്കാരിന് അങ്ങനെ പങ്കില്ലാതെ പോകാൻ പാടുണ്ടോ സർക്കാരിന് പങ്കെന്ന് പറയുന്ന വകുപ്പ് മന്ത്രിമാരെയണം അതേപോലെ തന്നെ മുഖ്യമന്ത്രി അറിയണം അവരും കൂടി അറിഞ്ഞു എടുക്കുന്ന ഒരു തീരുമാനമാണ് എങ്കിൽ തീർച്ചയായും അത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അവര് വകുപ്പ് മന്ത്രിമാർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല ശ്രീ ശ്രീ ജലസേചന മന്ത്രി ശ്രീ റോഷിയ ഗസ്റ്റനുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടത് കാരണം അദ്ദേഹം തലസ്ഥാന നഗരിയിലില്ല സ്വദേശത്താണ് എന്ന് അറിയാൻ കഴിഞ്ഞു അത് കാരണം കൂടുതൽ അദ്ദേഹത്തെ വിളിച്ചു ശല്യപ്പെടുത്തിയില്ല മറ്റ് വനംവകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചു വനംവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചു അവിടെ നിന്നും എനിക്ക് സുപ്രീം കോർട്ടിലെ കേസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഉദ്യോഗതലത്തിൽ നടത്തിയ കാര്യങ്ങളുടെയൊക്കെ പേപ്പറുകളെല്ലാം എൻ്റെ കൈവശം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ മുന്നോട്ട് ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള കത്തിന്റെ കോപ്പി അടക്കം രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലൊന്നും സർക്കാരിന്റെ അതിലൊന്നും കാണുന്നില്ല അങ്ങ് ഈ വനം വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ വിവരം അറിഞ്ഞതായി പറയുന്നുണ്ടായിരുന്നു കാരണം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ആ വിവരം അറിഞ്ഞില്ല ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല ഇതായിരുന്നു വനംവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം അങ്ങയോട് എന്താണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ അത് ശരിയാണ് കാരണം വകുപ്പ് മന്ത്രി അറിഞ്ഞല്ല ഈ ഉത്തരവുകൾ വന്നിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ്